നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കുഞ്ഞാപ്പ കേരളത്തിലേക്ക് വണ്ടി പിടിച്ചതോടെ ദില്ലിയിലിരിക്കുന്ന പല എം പിമാർക്കും അവിടെ ഇരിപ്പുറക്കാതായി. കോൺഗ്രസ് ഉടനെയൊന്നും ദില്ലിയിൽ പച്ചപിടിക്കില്ല എന്നിപ്പോൾ ഈ എം പിമാർക്കൊക്കെ വ്യക്തമായി അറിയാം. ഇക്കഴിഞ്ഞ തവണ നരേന്ദ്രമോദി ഒരുപക്ഷെ തോൽക്കുമെന്നും രാഹുൽ ഗാന്ധിയുടെ കീഴിൽ ഒരു മന്ത്രിസഭ അധികാരത്തിലെത്തുമെന്നും മോഹിച്ച് കേരളത്തിലെ ചില തലമുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ ദില്ലിയിലേക്ക് വണ്ടി കയറി. കേരളത്തിലെ വീരശൂര പരാക്രമികളായിരുന്നു അവരിൽ മിക്കവരും. അങ്ങ് ദില്ലിയിൽ ചെന്നതോടെ വലിയ പണിയൊന്നുമില്ലാതെ ചൊറിയൂത്തി ഇരിപ്പായി. ഈ നില തുടർന്നാൽ തങ്ങളുടെ ആരോഗ്യവും ആയുസ്സുമൊക്കെ തീരുമെന്നും കേരളത്തിൽ മന്ത്രിയാവാനുള്ള അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുമെന്നതും ഇവരുടെ ഉറക്കം കെടുത്തുന്നു. കെ മുരളീധരൻ ദില്ലിക്ക് വണ്ടി കയറിയതും വലിയ സ്വപ്നങ്ങളോടെ തന്നെയായിരുന്നു. ദില്ലിയിലെത്തി രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ മനസ്സിൽ കയറിപ്പറ്റണമെന്നും ദില്ലിയിൽ പറ്റിയാലൊരു മന്ത്രിസ്ഥാനത്തെത്തണമെന്നുമൊക്കെ കെ മുരളീധരന് മോഹിച്ചതിന് കുറ്റം പറയാനൊക്കില്ല. ദില്ലി പഴയ ദില്ലിയല്ലെന്ന് ഇക്കുറി എന്തായാലും കെ മുരളീധരന് മനസ്സിലായി. വലിയ പക്വതയൊന്നുമില്ലാതെ ഓടിച്ചാടി നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഇടത്തും വലത്തുമൊക്കെ നിൽക്കുന്ന അവതാരങ്ങളെ കണ്ടപ്പോൾ കെ മുരളീധരന് കാര്യം മനസ്സിലായി. ഇനി ഉടനെയൊന്നും ദില്ലിയിൽ ഇത് ക്ലച്ചുപിടിക്കില്ലെന്നും ഗതികിട്ടില്ലെന്നും കൃത്യമായി തിരിച്ചറിഞ്ഞ ആദ്യ നേതാവ് തന്നെയാണ് മിടുമിടുക്കനായ കെ മുരളീധരൻ. രാഹുൽ ഗാന്ധിയുടെ വലത്തുവശത്ത് നിൽക്കുന്ന കെ സി വേണുഗോപാലിനെ കാണുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഏകദേശമൊക്കെ നിലവാരമറിയാമല്ലോ. പിന്നെ എ കെ ആന്റണിയെയും കെ സി വേണുഗോപാലിനെയും ഒക്കെ വെട്ടിയെറിഞ്ഞ് ദില്ലിയിൽ ഒരിടം പിടിക്കുക ഇനിയത്ര എളുപ്പമല്ല. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ തീച്ചൂളയിലിട്ട് വിറപ്പിക്കുന്ന കെ മുരളീധരൻ ദില്ലിയിലെത്തിയപ്പോൾ അങ്ങ് എലിക്കുഞ്ഞായിപ്പോയി. അതുകൊണ്ട് തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വണ്ടി കയറി വട്ടിയൂർക്കാവിൽ ഒരു വട്ടം കൂടി മത്സരിച്ച് സംസ്ഥാന മന്ത്രിസഭയിൽ ഒരിടം പിടിക്കണമെന്ന മുരളിയുടെ ആഗ്രഹത്തിന് കുറ്റം പറയാനും വയ്യ. ഇത് അവസാന വണ്ടിയാണ്. കെ മുരളീധരന്റെ അനുയായികളായി ചിലരെങ്കിലും ഈ നാട്ടിൽ അന്യം നിന്നു പോകാതെ അവശേഷിക്കുന്നുണ്ട്. കെ കരുണാകരനെ അത്രയേറെ സ്നേഹിച്ചിരുന്ന അവരെയൊക്കെ ഒന്ന് തടുത്തുകൂട്ടി ഒരു ഗ്രൂപ്പ് കൂടി പ്രഖ്യാപിച്ച് ഇവിടം ഒന്ന് ശുദ്ധികലശം നടത്തണമെന്ന് കെ മുരളീധരന് ആഗ്രഹം തുടങ്ങിയിട്ട് ഒത്തിരി കാലമായി. അതുകൊണ്ട് തന്നെയാണ് കെ കരുണാകരന്റെ ആ കുശാഗ്രബുദ്ധി കടമെടുത്ത് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ആദ്യ വെടി പൊട്ടിച്ച് കെ മുരളീധരൻ തന്റെ പണി തുടങ്ങിയത്. ആദ്യ വെടി ഉയർന്നു കേട്ടത് മുല്ലപ്പള്ളിയുടെ നേർക്കായിരുന്നുവെങ്കിലും അതൊരു ഉണ്ടയില്ല വെടി തന്നെയായിരുന്നു. കെ പി സി സിയിൽ യഥാർത്ഥ ആലോചനകളൊന്നും നടക്കുന്നില്ലെന്നും കാര്യങ്ങളൊക്കെ ആ മൂവർ കൂടി അങ്ങ് തീരുമാനിക്കുകയാണെന്നും കെ മുരളീധരൻ ആദ്യം പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. പിന്നെ മുല്ലപ്പള്ളിയുടെ ഒറ്റയാൻ പോക്കിനെയും നിശിതമായി വിമർശിച്ചു. പക്ഷെ വെടികൊണ്ടത് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിരോധ സമരങ്ങൾ പൊടുന്നനെ നിർത്താനുള്ള രമേശ് ചെന്നിത്തലയുടെ തീരുമാനം ആരോടും ആലോചിക്കാതെയാണെന്ന് കെ മുരളീധരൻ വെട്ടിത്തുറന്നു പറഞ്ഞു. ഇതിനിടയിൽ കേരളത്തിൽ ചില രാഷ്ട്രീയ വികാസങ്ങൾ ഉടലെടുത്തു. അതിലൊന്ന് കുഞ്ഞാപ്പയുടെ മടങ്ങിവരവായിരുന്നു. ഒപ്പം ഉമ്മൻചാണ്ടിയുടെ നിയമസഭയിലെ ആ 50th വാർഷികാഘോഷങ്ങളുടെ താരത്തിളക്കവും. ഒരു കാര്യം രമേശിന് ബോധ്യമായി, കുഞ്ഞാപ്പയും ഉമ്മൻചാണ്ടിയും വീണ്ടും ഒരുമിച്ച് തനിക്കിട്ട് പണി തരുമോ? കോൺഗ്രസിന്റെ പ്രചരണ സമിതി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ മുരളീധരൻ മാറിയതിനെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ കാണുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ഇനി വട്ടിയൂർക്കാവിൽ തന്റെ സാന്നിധ്യം ഉറപ്പിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ക്രാഷ് ലാൻഡിംഗ്. പക്ഷെ കെ മുരളീധരൻ ഇന്ന് വെട്ടിത്തുറന്നു പറയുന്നത് അത്തരം മോഹങ്ങൾ തനിക്കില്ല എന്നു തന്നെയാണ്. അത്തരം മോഹങ്ങൾ തനിക്കില്ല എന്നൊരു നേതാവ് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ് നേതാവ് പറയുമ്പോൾ, പലതും ഉന്നം വെച്ച് തന്നെയാണ് അയാൾ ജീവിക്കുന്നതെന്ന് വ്യക്തം. താൻ പ്രചരണ സമിതി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് ഒരുവിധത്തിലും പ്രശ്നമാക്കേണ്ട. എം പിമാരായതുകൊണ്ടാണ് ഞങ്ങൾ സ്ഥാനമൊഴിഞ്ഞത്. ഒരാൾക്ക് ഒരു പദവി മതി. ഈ തീരുമാനത്തിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. ഗുണമില്ലാത്തതുകൊണ്ട് ഇനി പരാതി പറയില്ല. അതിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. ആവശ്യപ്പെട്ടാൽ ഞാൻ കെ പി സി സി അധ്യക്ഷനെ അങ്ങോട്ട് പോയി കാണും. എം പി സ്ഥാനം രാജിവെച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് കെ മുരളീധരൻ പറയുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മുല്ലപ്പള്ളിയുമായി നല്ല ബന്ധവും കടപ്പാടുമുണ്ടെന്ന് വീണ്ടും കെ മുരളീധരൻ ആവർത്തിക്കുന്നു. അദ്ദേഹവുമായുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കാവുന്നതേയുള്ളൂ. മൂന്നാമന്റെ ആവശ്യമില്ല. മുല്ലപ്പള്ളിയുമായി സമചിത്തതയോടെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്നു എന്ന ധ്വനിയാണ് മുരളീധരന്റെ വാക്കുകളിൽ
ഉള്ളത്. പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങളോട് സ്വാഭാവികമായും ചിലപ്പോൾ വിയോജിപ്പുകൾ ഉണ്ടാകും. ഇതൊന്നും ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിബന്ധത്തെ ഉലക്കില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ കടുകട്ടിയായ മറ്റൊരു വിമർശനമാണ് നമ്മളേറെ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഒരുപാട് ഉണ്ടകളുള്ള ഒരു നല്ല വെടി കെ കരുണാകരന്റെ സഹായം കൊണ്ട് വന്നവർ കരുണാകരനോട് നന്ദി കേട് കാണിച്ചതുപോലെ താൻ ഒരിക്കലും മുല്ലപ്പള്ളിയോട് കാണിക്കില്ലെന്ന് കെ മുരളീധരൻ അടിവരയിട്ട് പറയുന്നു. കെ കരുണാകരന്റെ സഹായം കൊണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവായി മാറിയത് രമേശ് ചെന്നിത്തല തന്നെയാണ്. DIC ഒക്കെ ലിക്വിഡേറ്റ് ചെയ്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറിയപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കാനാണ് കെ മുരളീധരൻ ശ്രമിച്ചത്. അതിന് മുരളിക്കൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അന്ന് രമേശ് ചെന്നിത്തലയുടെ കയ്യിലിരിക്കുന്ന ഐ ഗ്രൂപ്പിന്റെ അമരക്കാരനാവുക. അതുമല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമോ അതിന് തൊട്ടു താഴെയോ ഒരു സ്ഥാനമുറപ്പിക്കുക. എന്നാൽ തന്ത്രശാലിയായ രമേശ് ചെന്നിത്തല കെ മുരളീധരനെ വളരെ സൂക്ഷിച്ചു മാത്രമാണ് കൈകാര്യം ചെയ്തത്. എന്നും ഒരു വിളിപ്പാട് അകലെ മാത്രം നിർത്തി ഐ ഗ്രൂപ്പിന്റെ എല്ലാ പരമാധികാരിയും താൻ തന്നെയാണ് എന്നുറപ്പിക്കുകയായിരുന്നു പലവട്ടം രമേശ് ചെന്നിത്തല. ഇത് കെ മുരളീധരനെ പ്രകോപിപ്പിച്ചു. ഗത്യന്തരമില്ലാതെ മാത്രമാണ് പിന്നീട് ഉമ്മൻചാണ്ടിയോട് കെ മുരളീധരൻ അടുക്കുന്നതും. ഉമ്മൻചാണ്ടിയോട് കെ മുരളീധരൻ വളരെയേറെ അടുപ്പം സൂക്ഷിച്ചുവെങ്കിലും എ ഗ്രൂപ്പുകാരിൽപ്പെട്ട ഒരു നേതാക്കളും മുരളീധരനെ അത്ര കണ്ട് വിശ്വാസത്തിലെടുത്തില്ല. പിന്നീട് രമേശ് ചെന്നിത്തലയുടെ കയ്യിലിരിക്കുന്ന ഐ ഗ്രൂപ്പിലേക്ക് നുഴഞ്ഞു കയറാനും വയ്യാതായി. ഇടക്കാലത്ത് KPCC അധ്യക്ഷനായ മുല്ലപ്പള്ളിയോട് വിധേയത്വവും സ്നേഹവും പ്രകടിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ മുല്ലപ്പള്ളിയും തന്നെ ചതിക്കുന്നു എന്ന തോന്നലാണ് കെ മുരളീധരനെ ഏറെ വേദനിപ്പിച്ചത്. കേരളത്തിലെ ഗ്രൂപ്പുകളിലൊന്നും ശക്തമായ സ്വാധീനമുറപ്പിക്കാൻ കഴിയാതെ പോയ മുരളീധരന് ഇന്നും പഴയ കരുണാകര വിശ്വസ്തരും ചില അനുയായികളുടെയും ഒക്കെ കട്ട സപ്പോർട്ടുണ്ട്. അത് കൃത്യമായി അറിയാവുന്ന ഒരു നേതാവ് തന്നെയാണ് കെ മുരളീധരൻ. മുരളി തൊടുക്കുന്നത് അത്തരം ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ സമർത്ഥമായ കരുനീക്കത്തിലൂടെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ദില്ലിയിലേക്ക് കെ മുരളീധരനെ പറഞ്ഞു വിട്ടപ്പോൾ അന്ന് ഒളിഞ്ഞിരിക്കുന്ന തന്ത്രം തിരിച്ചറിയാൻ കഴിയാതെ പോയി കെ മുരളീധരന്. കെ മുരളീധരന്റെ ഏറ്റവും അടുത്ത രാഷ്ട്രീയ പരാജയവും അതുതന്നെയാണ്. എങ്ങനെയും ആ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു വരിക എന്നത് കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിന് ഒരു അടിയന്തര ആവശ്യമാണ്. പക്ഷേ ഇവിടെ ചില തന്ത്രങ്ങൾ തന്നെയാണ് രമേശ് ചെന്നിത്തല ഒരുക്കി നിർത്തിയിരിക്കുന്നതും. കെ മുരളീധരൻ MP സ്ഥാനം രാജിവെച്ച് കേരളത്തിലേക്ക് മടങ്ങും എന്ന് ധ്വനി വന്നപ്പോൾ തന്നെ അടൂർ പ്രകാശിനെയും കെ സുധാകരനെയും ഒക്കെ കുത്തിയിളക്കി തങ്ങളുടെ MP സ്ഥാനം വേണ്ട എന്ന് വെച്ച് കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ താല്പര്യമുണ്ട് എന്ന നിലയിലേക്ക് എത്തിച്ചു. ഇതോടെ പല MPമാരും കേരളത്തിലേക്ക് തിരിച്ചു വരാൻ കോപ്പുകൂട്ടുന്നു എന്ന വാർത്ത പരക്കാനും ഇതുകൊണ്ട് ഇടവന്നു. രമേശ് ചെന്നിത്തലയുടെ തന്ത്രം വളരെ വ്യക്തമായിരുന്നു. ഐ ഗ്രൂപ്പിൽപ്പെട്ട MPമാർക്കെല്ലാം ഒരു ആവേശം കൊടുക്കുക, MP സ്ഥാനം വേണ്ട എന്ന് വെച്ച് കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് ഇവിടെ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരാക്കുക എന്ന സുന്ദര സ്വപ്നം. അതിൽ കൊത്തിവീഴാത്തവർ ആരുമുണ്ടായില്ല എന്നതാണ് വാസ്തവം. LDF സർക്കാരിനെതിരെ ഏറ്റവും വലിയ ജനരോക്ഷം ആളിക്കത്തുന്ന ഒരു കാലഘട്ടമാണ്. തുടർഭരണം ഒരു കാരണവശാലും ഉണ്ടാകില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ എടുത്തു പറയുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ അധികാരത്തിലെത്തുക UDF ആണെങ്കിൽ അമരത്തിരിക്കുന്ന പല മന്ത്രിസ്ഥാനങ്ങളും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ചില നേതാക്കളെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു. അവരിൽ തലയെടുപ്പുള്ള പലരെയും ദില്ലിയിലേക്ക് കെട്ടുകെട്ടിച്ചതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും മികവാർന്ന വിജയം. കെ മുരളീധരൻ കേരളത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കിടയിൽ ഇനി ഏറ്റവും ശക്തമായ ഭീഷണി ഉയർത്തുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാകും. അത് കൃത്യമായി മനസ്സിലാക്കിയുള്ള മറുതന്ത്രമായിരുന്നു അടൂർ പ്രകാശിനെയും കെ സുധാകരനെയും ഒക്കെ രംഗത്തിറക്കിയ ആ നാടകം. അടൂർ പ്രകാശിനും സുധാകരനും മാത്രമല്ല കൊടിക്കുന്നിലിനെ വരെ ഇറക്കി സമർത്ഥമായി കളിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു. ഇതോടെ ഈ MPമാരുടെയൊക്കെ മനസ്സിൽ ഒരു പൂതി ഇപ്പോൾ മുളപൊട്ടിയിരിക്കുകയാണ്. MP സ്ഥാനം വേണ്ട എന്ന് വെച്ച് കേരള രാഷ്ട്രീയത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, വിജയിച്ചു വന്നാൽ അടുത്ത മന്ത്രിസഭയിൽ ഒരു ബെർത്ത് ഉറപ്പിക്കുക, സംസ്ഥാനത്തെ മന്ത്രിമാരാകുക. കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രിസ്ഥാനം മാത്രമല്ല, തന്റെ ഗ്രൂപ്പിലുള്ള തന്റെ വിശ്വസ്തരെ ചേർത്ത് നിർത്തി ആ ഗ്രൂപ്പ് സമവാക്യം ഒന്നുകൂടി എഴുതി ചേർത്ത് കേരളത്തിൽ സജീവമാകാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു.
സമർത്ഥമായ രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് എല്ലാ ഗ്രൂപ്പ് നേതാക്കളും ഇവിടെ പയറ്റുന്നത്. ഇതിൽ ആര് വിജയിക്കും ആര് തോൽക്കും എന്ന് മാത്രമേ കണ്ടറിയേണ്ടതുള്ളൂ. ഇവിടെയാണ് മുരളീധരന്റെ ചില വാക്കുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സർക്കാരിനെതിരായ ഒരു അനുകൂല സാഹചര്യം മുതലാക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് കെ മുരളീധരൻ ഓർമ്മിപ്പിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും കണ്ടുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം നടത്തിയാൽ നല്ല ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിക്കും, 2001 ആവർത്തിക്കും. ബി ജെ പി സി പി എമ്മിന്റെ സഹായത്തോടു കൂടിയാണ് 6-7 സീറ്റുകൾ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അത് പൊളിച്ചെറിയണം. കെ മുരളീധരൻ ഇത്തരമൊരു ഉപദേശം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുൻപിൽ വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ വളരെ കീറുകൃത്യമാണ്. കേരളത്തിൽ ലക്ഷ്യമിടുന്നത് ഒരു തൂക്കു മന്ത്രിസഭയാണ് എന്ന് മുരളീധരൻ തുറന്നു പറയുന്നു. ഇപ്പോൾ കോൺഗ്രസും യു ഡി എഫും ഒന്നും ഏറെ മുൻപോട്ട് പോയിട്ടില്ല. ഇവിടെ വിവേകത്തോടെ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കണം എന്ന ഉപദേശമാണ് സംസ്ഥാന കോൺഗ്രസിന് കെ മുരളീധരൻ നൽകുന്നത്. രമേശ് ചെന്നിത്തലയുടെ ചില തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ മുല്ലപ്പള്ളിയുടെ വിമർശനങ്ങൾ വളരെ അർത്ഥവത്താണ്. നിഴൽ യുദ്ധം നടത്തരുതെന്നും എല്ലാ എം പിമാരുടെയും പരാതികൾ പരിശോധിക്കും എന്നുമാണ് മുല്ലപ്പള്ളി മറുപടി പറഞ്ഞത്. എന്നാൽ മുരളീധരനെതിരെ കടുത്ത ഭാഷയിലായിരുന്നു പിന്നീട് മുല്ലപ്പള്ളിയുടെ പ്രതികരണം. മുരളീധരന്റെ ആരോപണങ്ങൾ ദൗർഭാഗ്യകരമാണ്. പ്രചരണ സമിതി അധ്യക്ഷ സ്ഥാനം മുരളീധരൻ രാജിവെച്ചതറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. ഇത് എന്നെ വേദനിപ്പിച്ചു എന്നാണ് മുല്ലപ്പള്ളി പറയുന്നത്. ഒടുവിൽ കെ മുരളീധരൻ തന്നെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. സർക്കാരിനെതിരെയുള്ള യു ഡി എഫിന്റെ മുഴുവൻ സമരങ്ങളും അവസാനിച്ചെന്ന പ്രതീതി ഉള്ളതുകൊണ്ടാണ് താൻ രൂക്ഷമായി പ്രതികരിച്ചത്. പാർട്ടി പുനഃസംഘടനയുടെ കാര്യം തന്നോട് ആരും ആലോചിച്ചിട്ടില്ല, ഇനി വിഴുപ്പലക്കനിലില്ല എന്ന് കെ മുരളീധരൻ പറയുമ്പോൾ പറയേണ്ടതെല്ലാം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു എന്നത് വ്യക്തമാണ്. കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും എക്കാലത്തെ ശാപമാണ് ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം. ഏറ്റവും നികൃഷ്ടമായ രീതിയിലാണ് ഇപ്പോൾ ഗ്രൂപ്പ് പോര് അരങ്ങേറുന്നത്. എ ഗ്രൂപ്പ് ഏറെക്കുറെ നിർജ്ജീവമായ അവസ്ഥയിലാണ്. എ ഗ്രൂപ്പിന്റെ ഏറ്റവും ശക്തനായ നേതാവായിരുന്ന ബെന്നി ബെഹനാനെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പടിയിറക്കിയതിന്റെ ആശ്വാസത്തിലാണ് അതിലെ മുതിർന്ന നേതാക്കൾ. എന്നാൽ എ ഗ്രൂപ്പിൽ നിന്ന് പടിയിറങ്ങി രമേശ് ചെന്നിത്തലയുടെ ആശീർവാദത്തോടെ ഐ ഗ്രൂപ്പിലെ പ്രധാനിയാകാം എന്ന ബെന്നി ബെഹനാന്റെ മോഹങ്ങൾക്കൊക്കെ ഇപ്പോൾ പൂട്ടുവീണിരിക്കുകയാണ്. ഐ ഗ്രൂപ്പ് നേതാക്കളൊന്നും ബെന്നിയെ അത്ര കണ്ട് അടുപ്പിക്കുന്നില്ല. ഇതിനിടയിൽ മുരളീധരൻ തന്റെ പഴയ കരുണാകര ഗ്രൂപ്പിനെ തട്ടിക്കൂട്ടാനുള്ള ഒരു വിപുല ശ്രമവും നടത്തുന്നുണ്ട്. ആകെ കൂടി ഒരഴകുഴമ്പൻ പരുവത്തിലായിരിക്കുന്നു കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം. ഇനിയൊരു തമ്മിലടി കൂടിയേ ബാക്കിയുള്ളൂ. അതോടുകൂടി എല്ലാം പൂർണ്ണമാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.